നമസ്കാരം, ജീവലോകത്തേക്ക് സ്വാഗതം. വൈവിധ്യമായ ഈ ലോകത്തെ വ്യത്യസ്തരായ ജീവിവർഗങ്ങളെ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കൊച്ചു സംരംഭമാണ് ഈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി നൽകുക. നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും. ജീവലോകത്തിന്റെ ഏറ്റവും പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടുന്ന ജീവി വളരെയധികം പ്രത്യേകതകളുള്ള കൗതുകം നിറഞ്ഞ ജീവിതശൈലിക്ക് ഉടമയായ ഒരു ചെറിയ ജീവിയെ കുറിച്ചാണ്. പേര് ടാർസിയർ. ഇന്തോനേഷ്യയിലും മലേഷ്യയിലും ഫിലിപ്പൈൻസിലെ ബോഹൾ ദ്വീപുകളിലെല്ലാം കാണപ്പെടുന്ന, കാഴ്ചയിൽ നമ്മുടെ കുട്ടിത്തേവാങ്കിനോട് സാദൃശ്യമുള്ള, ലോകത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ സസ്തനിയാണ് ടാർസിയറുകൾ. പ്രൈമേറ്റ് വിഭാഗത്തിലെ ടാർസിഡെ കുടുംബത്തിലാണ് ഇവയുള്ളത്. പല ആളുകളും ഇവയുടെ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ കുട്ടിത്തേവാങ്കാണെന്നൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ കുട്ടിത്തേവാങ്കുകളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ടാർസിയറുകൾക്ക് മറിച്ച് ലെമൂറുകളുമായിട്ടാണ് ഇവയ്ക്ക് കൂടുതൽ അടുപ്പമുള്ളത്. ഇവയുടെ മുഖ്യമായുള്ള ഒരു ആകർഷണം എന്നുള്ളത് മുഖത്തിന് ഒട്ടും ചേരാത്ത വലിയ ഉണ്ടക്കണ്ണുകൾ തന്നെയാണ്. ശരീരത്തിന്റെ വലിപ്പം വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ണുള്ള സസ്തനി ടാർസിയറാണ്. സ്വന്തം ശരീരവുമായി തട്ടിച്ചു നോക്കുമ്പോൾ തലച്ചോറ് തന്റെ സ്വന്തം തലച്ചോറിനേക്കാൾ വലുതാണ് ഇവയുടെ കണ്ണുകൾ എന്നുള്ളത്. പിഗ്മി മാർമോസെറ്റുകൾ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും ചെറിയ സസ്തനിയാണ് ടാർസിയറുകൾ. എന്നാൽ പൂർണ്ണമായിട്ട് മാംസപുക്കായ ഏക പ്രൈമേറ്റാണ് ടാർസിയറുകൾ. ശരീരഘടന ഏതാണ്ട് ഒരു മുഴുത്ത എലിയുടെ അത്രയും വലിപ്പവും ഭാരമുള്ള ഇവയുടെ ശരീരത്തിന് ചെറിയ മിനുസമുള്ള ചാര നിറമുള്ള രോമങ്ങളാണ്. അതുപോലെ തന്നെ പരന്ന മുഖവും ചെറിയ ചെവികളുമാണ് ഇവയ്ക്കുള്ളത്. മറ്റൊരു പ്രത്യേകത തന്റെ ശരീരത്തേക്കാൾ രണ്ടിരട്ടിയിലധികം നീളമുള്ള വളയാത്ത നീണ്ട വാലാണ്. കാഴ്ചയ്ക്ക് ചെറിയ കുരങ്ങ് വിഭാഗങ്ങളോടൊക്കെ വളരെയധികം സാമ്യതയുണ്ട് ഇവയ്ക്ക്. മറ്റൊരു ആകർഷണം തന്റെ ശരീരത്തിന്റെ അത്ര തന്നെ വലിപ്പമുള്ള പിൻകാലുകളാണ്. എന്നാൽ മുൻകാലുകൾ പിൻകാലുകളെ അപേക്ഷിച്ച് നന്നേ ചെറുതാണ്. നീളമേറിയ കാലുകളായതുകൊണ്ട് തന്നെ ഒരു 5 മീറ്ററോളം ദൂരം കൂളായിട്ട് ചാടാൻ ഇവർക്ക് കഴിയും. നീളം കൂടിയ അഗ്രഭാഗം പരന്ന നഖത്തോട് കൂടിയിട്ടുള്ള മനുഷ്യരുടെ വിരലുകൾക്ക് ഏതാണ്ട് സമാനമാണ് ടാർസിയറുടെ വിരലുകൾ. മരങ്ങളിൽ കൂടി ചാടി നടക്കുമ്പോൾ ഗ്രിപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ട് ഒട്ടിപ്പിടിക്കാൻ സഹായിക്കുന്ന പാഡുകളുണ്ട് ഇവയ്ക്ക്. രാത്രി സഞ്ചാരപ്രിയരാണ് ടാർസിയറുകൾ. ചെറിയ ഷഡ്പദങ്ങളും അതുപോലെ തന്നെ പല്ലികൾ, ഓന്തുകൾ, ചെറിയ വവ്വാലുകൾ, ചെറിയ തരം പാമ്പുകളൊക്കെയാണ് ഇവരുടെ ആഹാരം എന്നുള്ളത്. ഇര പിടിക്കുന്ന ശൈലി വളരെ വ്യത്യസ്തമാണ്. അതായത് കുറച്ചകലെയായിട്ട് ഏതെങ്കിലും ഒരു ഇരയെ കണ്ണിൽ പെട്ടാൽ ദീർഘനേരം ആ ഇരയെ വീക്ഷിച്ചതിന് ശേഷം ഒറ്റ കുതിപ്പിന് ഇരയെ കൈപ്പിടിയിലാക്കുന്നതാണ് ടാർസിയറുകളുടെ ഒരു ശൈലി എന്നുള്ളത്. ഇത്രയും വലിയ കണ്ണുണ്ടായിട്ട് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന പോലെ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തിരിക്കാനുള്ള കഴിവില്ല ഇവർക്ക് എന്നുള്ളതാണ്. എന്നാൽ കണ്ണിന് പകരം തിരിക്കാൻ പറ്റുന്ന ഇവയുടെ തലയാണ്. 180 ഡിഗ്രി വരെ, അതായത് മൂങ്ങകളൊക്കെ തല തിരിക്കുന്ന പോലെ നേരെ പിന്നിലേക്ക് തല മാത്രം തിരിക്കാനുള്ള ഒരു കഴിവ് കൂടിയുണ്ട് ഈ ഇത്തിരി കുഞ്ഞന്മാർക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പേരിന് നിദാനമായത് കാലുകളിലെ ടാർസസ് അസ്ഥികളുടെ വലിപ്പ കൂടുതൽ കൊണ്ടാണ്. ഇരയെ പതിയിരുന്ന് ആക്രമിക്കുന്നതിൽ മിടുക്കന്മാരാണ് ടാർസിയറുകൾ. 36 കൂർത്ത പല്ലുകളുണ്ട് ഇവയ്ക്ക്. അതിൽ തന്നെ മുൻവശത്തായിട്ട് നീളമേറിയ 4 ഉളിപ്പല്ലുകളും കാണപ്പെടുന്നുണ്ട്. നിരുപദ്രവകാരികളായിട്ടുള്ള ഇവരെ പകൽ സമയങ്ങളിൽ മരങ്ങളിൽ തന്നെ ഒതുങ്ങിക്കൂടാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ രാത്രിയായാൽ പലതരത്തിലുള്ള ചെറിയ ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിച്ച് കൂട്ടത്തിലുള്ളവരുമായിട്ട് ആശയവിനിമയമൊക്കെ നടത്താറുണ്ട്. കൂട്ടമായിട്ടും ഒറ്റയായിട്ടും എല്ലാം ഇവരെ ഇര തേടാറുണ്ട്. ഒരേ ഒരു ഇണയെ മാത്രമാണ് ഇവരെ തിരഞ്ഞെടുക്കാറുള്ളത് എന്നുള്ളതാണ്. 6 മാസമാണ് ഗർഭകാലം എന്നുള്ളത്. പ്രസവത്തിൽ ഒറ്റ കുഞ്ഞ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. സാധാരണയായിട്ട് അങ്ങനെയാണ് കാണപ്പെടാറുള്ളത്. 12 ആയുസ്സുള്ള ഇവ വെസ്റ്റേൺ, ഈസ്റ്റേൺ, ഫിലിപ്പീൻ എന്നീ 3 വർഗങ്ങളിലായിട്ട് 18 ഉപവിഭാഗങ്ങളിലായിട്ടാണ് കണ്ടുവരുന്നത്. വനനശീകരണം അതുപോലെ തന്നെ ഇവയെ വേട്ടയാടലൊക്കെ നിമിത്തം ഇവയുടെ എണ്ണം വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ടാണ് പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. നമ്മുടെ കൈകളിൽ ഒരു പുൽച്ചാടിയെ പിടിച്ചാൽ ആ കൈകളിലേക്ക് ആ ഇരയെ മാത്രം ലക്ഷ്യം വെച്ച് കുതിച്ചു ചാടി വരുന്ന ഈ സാധുജീവി നമ്മൾ മനുഷ്യർ കാരണം ഇന്ന് ലോകത്തിൽ നിന്ന് വിട പറയാനിരിക്കുകയാണ്. ജീവലോകത്തിന്റെ ഈ അധ്യായം കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു ജീവിയുടെ കൗതുകം നിറഞ്ഞ വിശേഷങ്ങളുമായി വീണ്ടും വരാം. അതുവരെ ഗുഡ് ബൈ.